ഇന്നത്തെ തിരുവരങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ ഒരു ബലിയർപ്പണം ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടായിരിക്കും. അബ്രാഹം തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് പോകുന്ന സംഭവം ഇന്ന് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും സന്തോഷമാണോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, അങ്ങ് വചനങ്ങളിലൂടെ ഞങ്ങളോട് അരളി ചെയ്യുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ പൂർവ്വപിതാക്കളോട് അങ്ങ് ചെയ്ത ഉടമ്പടി മനസ്സിലാക്കുവാനും അങ്ങുമായിട്ടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തത വരുമ്പോൾ അങ്ങ് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാനും വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി വചനത്തിൽ അടിയുറച്ച് വളരുവാൻ, വചനം പഠിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നമുക്കൊന്ന് സ്തുതിയല്ലി തുടങ്ങാം അല്ലേ? ഈശാമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നുകൂടെ ഉറക്കി ഒന്ന് സ്തുതിയല്ല, സന്തോഷത്തോടെ ഈശോയ്ക്ക് ഒന്ന് സ്തുതിയല്ല. ഈശാമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഇന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അബ്രാഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വർഷങ്ങളായിട്ട് ഒരു പുത്രന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു മകനെ കിട്ടിയതാണ്. അബ്രാഹത്തിൻ്റെ മകൻ്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഇസഹാക്ക്. ഇസഹാക്ക് അല്ലേ? ഈ മകനെ ദാഹിച്ച് മോഹിച്ച്, ദേ സാറായാണെങ്കിൽ വളരെ കാര്യത്തോടെ വളരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വരിക. ഈ മകനെ മോറിയ ദേശത്തെ മലമുകളിൽ കൊണ്ട് ബലി കഴിക്കുവാനാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത്. അബ്രാഹത്തിന് വലിയ വേദനയുണ്ട്. തൻ്റെ ഏക മകനെ, ഈ മകനിലൂടെയാണ് ദൈവം നിൻ്റെ സന്തതികളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ ആക്കും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ദൈവമായിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ ആ സ്വപ്നങ്ങളും ആ പ്രതീക്ഷകളും ഒക്കെ ഹൃദയത്തിലേറിയാണ് നമ്മുടെ അബ്രാഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിർണായക നിമിഷത്തിലാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത് തൻ്റെ ഓമന പുത്രനെ ബലി കഴിക്കണം, ദഹന ബലിയായി അർപ്പിക്കണമെന്ന്. ഒട്ടും താമസിച്ചില്ല, ദൈവം ആവശ്യപ്പെട്ടു, അബ്രാഹം അത് തീരുമാനിച്ചു. അങ്ങനെ ദൈവം പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അത് വചനത്തിൽ പറയുന്ന അതിരാവിലെ ഉണർന്നുന്ന, അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലെ, ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യുവാനായിട്ട് അബ്രാഹത്തിന് വളരെ തീഷ്ണതയായിരുന്നു. എത്ര വേദനയുണ്ടെങ്കിലും അതിരാവിലെ ഉണർന്ന് പുറപ്പെട്ടെന്നാണ് പറഞ്ഞ്. അങ്ങനെ അതിരാവിലെ ഉണർന്ന് പുറപ്പെട്ട് മോറിയ ദേശത്തേക്ക് കഴുതയെയും രണ്ട് വേലക്കാരെയും ബലി കഴിക്കുവാനുള്ള സ്വന്തം മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് യാത്രയാകുകയാണ്. ബലിക്കുള്ള വിറകും തീയും കത്തിയും എല്ലാം എടുത്തുകൊണ്ട് അബ്രാഹം മോറിയ ദേശത്തേക്ക് പോവുക. അങ്ങനെ 3 ദിവസത്തെ യാത്ര ചെയ്ത് മോറിയ ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോൾ ആ ബലി കഴിക്കേണ്ട മല കണ്ടു. അതിൻ്റെ അടിവാരത്തിൽ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതിയായിട്ട് ഇവിടെ നിൽക്കുക, ഞാനും മകനും പോയി ബലി കഴിച്ചിട്ട് വരാം. ദൈവത്തിനുള്ള ബലി അർപ്പിക്കുവാൻ ഞാനും എൻ്റെ പുത്രനും തന്നെ പോയിക്കോളാം. കാരണം ദൈവകൽപ്പന നടപ്പിലാക്കാൻ എന്തെങ്കിലും തടസ്സം ഈ വേലക്കാരോ ഈ കഴുതിയൊക്കെ നിന്നെങ്കിലോ എന്ന് ഒരുപക്ഷെ അബ്രാഹം ഓർത്ത് കാണും. എന്തായാലും അവരെ താഴെ നിർത്തി മകനെയും കൂട്ടിക്കൊണ്ട് മകൻ്റെ ചുമലിൽ തന്നെ വിറക് വെച്ചു കൊടുക്കുക. അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമുക്ക് പോലൊരു സങ്കടം തോന്നും. പോയ വഴിക്ക് ഈ മകൻ
അബ്രാഹത്തോട് ചോദിക്കുക, പിതാവേ, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, ബലി കഴിക്കാനുള്ള കുഞ്ഞാടെവിടെ? അതിന് കാരണം ഇസഹാക്ക് ആദ്യമായിട്ടല്ല ബലി കഴിക്കാനായിട്ട് പോകുന്നത്, പിതാവിൻ്റെ കൂടെ പല പ്രാവശ്യം ബലി കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. അന്ന് അപ്പോഴൊക്കെ കയ്യിലൊരു കുഞ്ഞാടുണ്ടായിരുന്നു. കുഞ്ഞാടിനെ ബലി കഴിച്ചതാണ് അബ്രാഹം ബലി കഴിക്കുന്നതാണ് ഇസഹാക്ക് കണ്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ട് ഈ മകൻ പിതാവിനോട് ചോദിക്കുക, കുഞ്ഞാടെവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ അപ്പൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാവുമോ? മകനെ, നിന്നെയാ ബലി കഴിക്കാൻ പോണേന്ന് പറയാൻ പറ്റുമോ? അബ്രാഹം മകനോട് പറയുക, മകനെ, അത് ദൈവം തരും. ആ ഹൃദയ വേദന എത്ര വലുതാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഈ മകനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോയി. മകൻ അപ്പന് വിറകെല്ലാം അടുക്കി കൊടുത്ത് ബലിപീഠമെല്ലാം പണിത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മകനെ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തി. എന്നിട്ട് ബലി കഴിക്കുവാനായിട്ട് കത്തിയെടുത്ത് ഓങ്ങി, ഇപ്പം ബലി കഴിക്കും. അത്ര എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചിരിക്കുന്നു, അബ്രാഹം, കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത്. ബലി കഴിച്ചതിന് തുല്യമായല്ലേ, കെട്ടി ബലിപീഠത്തിൽ കിടത്തി കത്തി ഓങ്ങി വെട്ടാനായിട്ട്. തീയും വിറകും എല്ലാം ഉണ്ട് കത്തിക്കാൻ. അത് കഴിഞ്ഞ് കത്തിച്ച് ദഹന ബലി അർപ്പിക്കണം. അപ്പോൾ വിളിച്ചു, അബ്രാഹം, കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത്. അബ്രാഹം പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ വചനം പറയുന്നത് മുൾപ്പടർത്തിൽ കൊമ്പുകൾ ഉടക്കി ഒരു കുഞ്ഞാടിനെ കണ്ടു. കണ്ടോ, ദൈവം തരും എന്ന് പറയുന്നത് എത്രയോ വാസ്തവം. ആ കുഞ്ഞാടിനെ അബ്രാഹം ദഹന ബലിയായി അർപ്പിച്ചു. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം തന്ന മകനെ ദൈവത്തിന് വേണ്ടി ബലി കഴിക്കുവാനായിട്ട് എന്തുമാത്രം പ്രയാസമുണ്ടെങ്കിലും, മാനുഷികമായിട്ട് എന്തുമാത്രം വേദനയുണ്ടെങ്കിലും അബ്രാഹം അതിനെ തയ്യാറാകുക. മറ്റൊരവസരത്തിൽ വേണം നമുക്ക് ചിന്തിക്കാം, ഇതുപോലെ തന്നെയാ യേശു അല്ലേ, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ പിന്നാലെ ഗാഗൽ താമലയിലേക്ക് പോയ ആ വേദന. അപ്പോൾ മാനുഷികമായിട്ട് നാം നോക്കിയാൽ ഇവിടെയൊക്കെ വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ സഹനത്തിലും ഈ വേദനയിലും ഈ പ്രയാസത്തിലും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. അതുകൊണ്ടാണ് അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലും ദൈവത്തെ അനുസരിക്കുന്നതിലും തൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം നഷ്ടങ്ങളുണ്ടെങ്കിലും അത് സഹിക്കുവാൻ അബ്രാഹം തയ്യാറായി. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കൃപകൾ കിട്ടും, അനുഗ്രഹങ്ങൾ കിട്ടും, ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ നടപ്പിലാകും, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നാം തല കുനിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഈ സംഭവം ഒരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുമോ? നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഷാളും ഡ്രസ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അബ്രാഹം ആകണം ഒരാൾ, മറ്റൊരാൾ ഇസഹാക്ക് ആക്കണം, പിന്നെ രണ്ട് വേലക്കാർ വേണം അല്ലേ. ഇങ്ങനെ അബ്രാഹം ഇസഹാക്കും കൂടെ പോകുന്നത് ഇതെല്ലാം ഒരു സ്കിറ്റ് എഴുതി ഉണ്ടാക്കി നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ കാണാം. നേരം ഒരുപാട് രാത്രിയായിരിക്കുന്നു. അങ്ങ് വല്ലാതെ ക്ഷീണിതനുമാണ്. അതുകൊണ്ട് നീ ഉറങ്ങൂ. സാറ, എനിക്ക്
അത് രാവിലെ മുറിയ മലയിൽ പോയി കർത്താവിന് ബലിയർപ്പിക്കണം. അങ്ങ് വല്ലാതെ അവശനായിരിക്കുന്നു. പതിവിൽ കൂടുതൽ ക്ഷീണവുമുണ്ട്. അതുകൊണ്ട് ശാന്തമായി കിടന്നുറങ്ങുക. ബലിക്ക് വേണ്ട വിറകെടുത്തു വെക്കാം. രണ്ടു വേലക്കാരെയും കഴുതയും മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് അതിരാവിലെ പുറപ്പെടണം. അങ്ങ് വിശ്രമിക്കൂ, വിറക് ഞാൻ കെട്ടിവെക്കാം. വെലിക്കുള്ള കത്തി. വെലിക്കുള്ള തീ. വിറക്. അതിരാവിലെ പുറപ്പെടണം. ശരി, നീ ഉറങ്ങിക്കൊള്ളൂ. പുലർച്ചയായി. മകനെ, ഇസഹാക്ക്, ഇസഹാക്ക്. മകനെ എഴുന്നേക്കൂ. സാറാ, നേരം പുലർച്ചയായി. തീയും കത്തിയും വിറകും എടുത്തു വെക്കുക. പിന്നെ മകനെ കുളിപ്പിച്ച് ശുദ്ധിയോടുകൂടെ നിർത്തണം. കാരണം കർത്താവിനുള്ള ബലിയർപ്പണമാണ്. രണ്ടു വേലക്കാരെയും വിളിച്ച് കഴുത്തേക്ക് ജീനിയിട്ട് വേഗം തയ്യാറാകാൻ പറയുക. ശരി, എല്ലാം വേഗം തയ്യാറാക്കാം. ഞാൻ കുളിച്ച് ശുദ്ധിയോടുകൂടെ വരാം. കർത്താവിനുള്ള ബലിയർപ്പണമാണ്. Thank you.
ദാസന്മാരെ, നിങ്ങൾ അവിടെ നിൽക്കുക. 3 ദിവസമായില്ലേ യാത്ര തുടങ്ങിയിട്ട്. കഴുതയും ക്ഷീണിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞ സ്ഥലം ആ കാണുന്ന മോറിയ മലയാണ്. ഞാനും മകനും പോയി കർത്താവിന് ബലിയർപ്പിച്ചിട്ട് പോരാ. ആട്ടെ, ദഹനബലിക്കായുള്ള വിറക് കെട്ട് എടുത്തു തരിക. യജമാനനെ, ഇതാ ബലിക്കുള്ള വിറക് കെട്ട്. മകനെ, ഈ വിറക് കെട്ട് ദഹനബലിക്കായുള്ളതാണ്. ഇത് നിന്റെ ചുമരിൽ വഹിച്ചുകൊള്ളുക. തീയും കത്തിയും എടുക്കുക. യജമാനെ, ഇതാ ദഹനബലിക്കുള്ള കത്തിയും തീയും. കഴുതയ്ക്ക് തീറ്റ കൊടുത്ത് നിങ്ങളിവിടെ വിശ്രമിക്കുക. ഞാനും മകനും പോയി കർത്താവിന് ബലിയർപ്പിച്ചിട്ട് വരാം. വരൂ, നമുക്ക് പോകാം. എന്താ മകനെ? വിറകും തീയും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? മകനെ, കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരുവാൻ നീ മടി കാണിച്ചില്ല. Thank you.
കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നു. ഇനി മുതൽ ഈ സ്ഥലം യാഹ്വേരെ എന്നറിയപ്പെടും. നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. മകനെ, ദൈവം നിന്നെയും നിന്റെ സന്തതികളെയും സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് പോകാം. ഇഷ്ടായോ? നന്നായിട്ട് കളിച്ചു അല്ലേ നമ്മുടെ കൂട്ടുകാർ. ഇതുപോലെ നമ്മുടെ ബൈബിളിലെ സംഭവങ്ങൾ വായിച്ച് പഠിച്ച് നമ്മൾ സ്കിറ്റായിട്ട് കളിക്കുമ്പോൾ നമുക്കും ദൈവത്തിൻ്റെ കൃപ കിട്ടും അല്ലേ. അബ്രഹായിട്ട് കളിക്കുന്നു, ഇസഹാക്കായിട്ട് കളിക്കുന്നു, സാറായിട്ട് കളിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ വചനം നമ്മൾ പഠിക്കും, ബൈബിൾ നമ്മൾ പഠിക്കാൻ പറ്റും. സന്തോഷമല്ലേ അത്? ഈ സ്കിറ്റ് നിങ്ങൾക്കിനി സ്കൂളിലൊക്കെ കളിക്കാൻ പറ്റുകയല്ലേ. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, ആ അബ്രാഹത്തിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കിട്ടി അല്ലേ. നീ സ്നേഹിക്കുന്ന നിൻ്റെ പുത്രനെ എനിക്ക് ബലിയായിട്ട് ദഹന ബലിയായിട്ട് അർപ്പിക്കണം. ഞാൻ കാണിച്ചു തരുന്ന മോറിയാദേശത്തേക്ക് പോകുക, അവിടെ മലമുകളിൽ നീ ബലിയർപ്പിക്കുക എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. വീണ്ടും വചനം പറയുന്നത് അബ്രാഹം ദൈവത്തെ അനുസരിച്ചപ്പോൾ അവൻ്റെ സന്തതികളിലൂടെ ദൈവം അവന് അനുഗ്രഹം കൊടുത്തു. വീണ്ടും അടുത്ത തലമുറയ്ക്ക് പോലും ഒരാളുടെ നന്മയിലൂടെ അടുത്ത തലമുറയ്ക്ക് പോലും ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുക. അപ്പം നോക്കിയേ, നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മാതാപിതാക്കളും നിങ്ങളും ഒക്കെ ദൈവത്തെ അനുസരിക്കുമ്പോൾ അതിൻ്റെ കൃപ നമ്മുടെ തലമുറകൾക്ക് ശേഷം അഞ്ചാറ് തലമുറകളോ വരെയും അതിൻ്റെ അനുഗ്രഹം നിലനിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ? ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും വരികയല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അബ്രാഹത്തിൻ്റെ കഥ പഠിച്ച നമുക്ക് ഇനി അബ്രാഹം ദൈവത്തെ അനുസരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദൈവഹിതം മാത്രമേ ഞാൻ ചെയ്യൂ, ദൈവം കൽപ്പിച്ചത് മാത്രമേ ഞാൻ ചെയ്യൂ, ദൈവം എൻ്റെ അധികാരികളിലൂടെ എൻ്റെ മാതാപിതാക്കളിലൂടെ എൻ്റെ ഗുരുജനങ്ങളിലൂടെ എന്നോട് എന്താവശ്യപ്പെടുന്നോ അത് ഞാൻ ചെയ്യും എന്ന ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഈ ഭാഗം വായിച്ച് മാതാപിതാക്കന്മാരെയും നമ്മുടെ സഹോദരങ്ങളെ കൂടി ഇത് പഠിപ്പിക്കാൻ പറ്റിയല്ലേ. എന്നാൽ നമുക്ക് പ്രാർത്ഥനയോടെ വീട്ടിലേക്ക് പോകാം അല്ലേ. സ്നേഹനാഥനായ ഈശോയെ, ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുവമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന ദൈവ കൽപ്പനകളും പ്രമാണങ്ങളും വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും എല്ലാം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ മാതാവേ, സുവിശേഷത്തിന് അനുയോജ്യമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ധൃതി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പരസ്പരം സ്തുതിയല്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാം.